അസ്സാംക്കു വരഹമുല്ലാഹി വസ്മില്ല അലഹമുല്ല അലഹദില്ലാഹിറബൻ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും അനേകായിരം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ അള്ളാഹു സുബാനുഹുഅലയെ സൂക്ഷിച്ചു കൊണ്ട് നന്മയുള്ളവരായി ജീവിക്കണ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയെ നാം പല ജോലികൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം ജോലി ചെയ്താൽ ഒരു വർഷത്തെ കൂലി തരാം എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മേലുദ്യോഗസ്ഥൻ നാം ജോലി ചെയ്യുന്ന കടയുടെ ഉത്തരവാദിത്തമുള്ള അതിൻ്റെ ഓണർ നാം ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ ആ കൂലിവേല ചെയ്യാൻ വേണ്ടി എവിടെയാണോ എത്തിയത് ആ പണി ആർക്കാണോ നമ്മൾ എടുത്തു കൊടുക്കുന്നത് അതിൻ്റെ ഉടമ നമ്മളോട് പറയാണ് ഇന്നത്തെ ദിവസം നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധാരണയുള്ളതിൽ നിന്ന് കുറച്ചുകൂടി അധികം ചില ജോലികൾ ചെയ്യണം കുറച്ചുകൂടി നിൻ്റെ ജോലിയിൽ ഒരു സമയം നീ നൽകണം അങ്ങനെ ഇന്നത്തെ ദിവസം ഏറ്റവും നന്നായി നീ അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു വർഷത്തെ സാധാരണ ഈ ജോലിക്ക് ഒരു ദിവസം കൊടുക്കുന്ന കൂലി കണക്കാക്കി ഒരു വർഷത്തേക്കുള്ള കൂലി ഇന്നു ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ എത്ര ആത്മാർത്ഥമായിട്ടും എത്ര ആഗ്രഹത്തോടു കൂടിയും എത്ര വേഗത്തിലുമാണ് നമ്മൾ ആ ദിവസം ജോലി ചെയ്ത് പൂർത്തിയാക്കുക എന്നാൽ ഒരു രാവിലെ അധ്വാനം ആ രാവിലെ അധ്വാനത്തിന് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏകദേശം എൺപത്തി മൂന്ന് വർഷത്തോളം വരുന്നൊരു കാലം ആ കാലഘട്ടത്തിൽ രാവും പകലും ചെയ്യുന്ന മുഴുവൻ നന്മകളുടെയും പ്രതിഫലം അള്ളാഹു നൽകാമെന്ന് നമുക്ക് ഓഫർ തന്നിട്ടുള്ളൊരു ദിവസമാണ് വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദർ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണത്തിന് അല്ലാഹു തെരഞ്ഞെടുത്ത അതുപോലെ തന്നെ ഒരു മനുഷ്യ ജീവിതത്തിലെ പല കാര്യങ്ങളും നിർണയിക്കപ്പെടുന്ന ആ നിർണയത്തിൻ്റെ രാവ് ലൈലത്തുൽ ഖദർ ആ ഒരു രവിനെ എത്ര കണ്ട് നന്മകൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നോ ആ രാവിലെ എന്തെല്ലാം നന്മകൾ നമ്മൾ നിർവഹിക്കുന്നുവോ ആ ചെയ്യുന്ന മുഴുവൻ നന്മകൾക്കും ഒരു എൺപത്തി മൂന്ന് വർഷത്തോളം ഏകദേശം ആ ഒരു കാലം അഥവാ ആയിരം മാസം ഒരു മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും നന്മകളും അത്രയും കാലം ചെയ്താൽ എത്ര പ്രതിഫലം കിട്ടുമോ ആ പ്രതിഫലമാണ് ഈ ഒരൊറ്റ രാവിലെ കർമ്മത്തിന് അള്ളാഹു സുബാന വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ലൈലത്തുൽ കദരി ഖൈറും അൽ പിഷഹർ തീർച്ചയായും ലൈലത്തുൽ കദർ ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് എന്ന് അള്ളാഹുസ് ബഹാനുഹു തഅല പഠിപ്പിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ആ ഒരു ദിവസത്തിലെ നന്മകൾക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ രാവിൽ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങൾ കൊണ്ട് സ്വതക്കകൾ കൊണ്ട് നല്ല നല്ല നന്മകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് ദിക്കറുകൾ കൊണ്ട് രാത്രി നമസ്കാരം കൊണ്ട് ആ രാവിനെ സജീവമാക്കി കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം പ്രവാചകൻ സല്ലു അലഹി വസ്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി ആരെങ്കിലും ലൈലത്തുൽ രാത്രി നമസ്കരിച്ചാൽ ഈ മാനൻസാബ പ്രതിഫലം കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടി വിശ്വാസം ശരിയാക്കി നല്ല വിമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ആ വിശുദ്ധമായ ദിനത്തിൽ രാത്രി നമസ്കരിക്കുകയാണെങ്കിൽ ഓ പിറലഹു തമ്പി അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു സുബാന ഹോഅഅല അവന് പുറത്തു കൊടുക്കുമെന്നാണ് റസൂൽ സല അള്ളാഹു അലൈഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം അലസമായി അശ്രദ്ധമായി നമ്മളിലൂടെ കടന്നു പോയാൽ അത് നമുക്ക് തീർത്താൽ തീരാത്ത നഷ്ടമായിരിക്കും എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം വിശുദ്ധ അവസാനത്തെ പത്തിൽ അതിൽ തന്നെ പ്രത്യേകിച്ചും ഒറ്റയിട്ട രാവുകളിലാണ് അതിനെ പ്രതീക്ഷിക്കാൻ റസൂൽ അള്ളാഹി സലാഹു അലഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ കഴിയുന്ന ആളുകൾ പരിപൂർണമായും അവസാനത്തെ പത്ത് അള്ളാഹുവിൻ്റെ പള്ളികളിലൊക്കെ ഇരുന്ന് ഇഹ്തിക്കാഫിനു വേണ്ടി മാറ്റിവെച്ച് ആ നന്മകളിൽ മുഴുകാൻ കഴിയുന്ന ആളുകൾ പരിപൂർണമായും ആ നിലക്ക് ഉപയോഗപ്പെടുത്തുക ഇല്ലെങ്കിൽ ആ രാവുകളെങ്കിലും നമുക്ക് നഷ്ടമാകാതെ ധാരാളം നന്മകൾ ചെയ്യാൻ ധാരാളം നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാൻ ധാരാളം തിക്റുകൾ ചൊല്ലാൻ നമ്മുടെ കുറ്റങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് നമ്മളിൽ സംഭവിച്ച അരുതായ്മകൾ റബ്ബിനോട് ഏറ്റുപഞ്ഞ് പശ്ചാത്തപിച്ച് നമ്മുടെ നാഥനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ തുതക്കുകൾ വർദ്ധിപ്പിക്കാൻ വിശുദ്ധ ഖുറാൻ്റെ പാരായണം വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ ഇങ്ങനെ ധാരാളം നന്മകൾക്ക് വേണ്ടി ആ ഒരു ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരുപക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു എൺപത്തിമൂന്ന് വർഷം ജീവിക്കുമെന്ന സഹോദരങ്ങളെ നമുക്ക് എന്തുറപ്പാണുള്ളത് ഇനി എൺപത്തി മൂന്ന് വർഷം ജീവിച്ചാൽ തന്നെ അതിൽ പ്രായപൂർത്തിയും പക്വതയും ഈ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുമൊക്കെ ഉണ്ടായി ജീവിച്ചത് എത്ര കാലമായിരിക്കും ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് നന്മകൾ ചെയ്യാൻ കിട്ടിയ സമയം എത്രയായിരിക്കും എന്നാൽ എൺപത്തി മൂന്ന് വർഷത്തോളം വരുന്ന ദിവസത്തിൻ്റെ രാവും പകലും മുഴുവനായും സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം ഈ ഒരൊറ്റ രാവിലെ കർമ്മത്തിന് അള്ളാഹു തരുമെന്ന് പറയുമ്പോൾ ആ രാവ് നമുക്ക് നഷ്ടമാകരുത് നാം അശ്രദ്ധരാകരുത് നാം അലസരാകരുത് ബോധപൂർവം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക പ്രതിഫലങ്ങൾ റബ്ബിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി റബ്ബിനോട് തേടുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസല അള്ളഹു അലീന മുഹമ്മദീൻലി വസാഹബി അജ്മഅീൻ അലഹമുല്ല റബ്ബുലാലമീൻ അസ്ലാം വാലൈക്കും വരഹമുലാ വാർക്കാത്ത